ഗവർണർ SFI പോര് തുടരുന്നതിനിടെ SFI-ക്കാർ ഇനി ഏത് തരത്തിലുള്ള പ്രതിഷേധവും ആക്രമണങ്ങളും കൊണ്ടുവന്നാലും തനിക്കിനി പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു. പ്രതിഷേധം എന്ന രീതിയിൽ നടക്കുന്ന തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമമാണ്. അത്രക്കാർക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് കാണട്ടെ എന്നും ഗവർണർ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിഷേധക്കാർക്ക് പിന്നിൽ വിദ്യാർത്ഥികളല്ല, ക്രിമിനൽസാണ്. കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാരണക്കാരനായ വ്യക്തിയാണ് തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ. തന്നെ പേടിപ്പെടുത്താമെന്നാണ് ചിലരുടെ ധാരണയെങ്കിൽ അത് തെറ്റാണ്. എന്തും നേരിടാൻ താൻ തയ്യാറാണെന്ന് ഗവർണർ പറഞ്ഞു. രാജ്യത്തെ മികച്ച പോലീസ് സേനകളിലൊന്നാണ് കേരള പോലീസ്. എന്നാൽ അത്തരമൊരു സേനയെ രാഷ്ട്രീയ ഇടപെടലുകളുടെ നിഷ്ക്രിയമാക്കാൻ ശ്രമിക്കുകയാണ്. പോലീസിന് സംസ്ഥാനത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയാണ് പോലീസിനെ നിഷ്ക്രിയമാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് തലസ്ഥാനത്തെത്തും. കാലിക്കറ്റ് സർവകലാശാലകളിലെ പരിപാടികൾക്ക് ശേഷം രാത്രി 9 മണിയോടെയാണ് ഗവർണർ രാജ്ഭവനിലെത്തുക. പ്രതിഷേധത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് തലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. രാജ്ഭവനിലും കനത്ത സുരക്ഷയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെ കനത്ത സുരക്ഷയൊരുക്കാനാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം. രാജ്ഭവനിലേക്ക് വരുന്ന വഴിയിൽ റോഡിന് ഇരുവശത്തും കൂടുതൽ ബാരിക്കേഡുകൾ പോലീസ് നിരത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ നാടിക രംഗങ്ങൾക്ക് പിന്നാലെ കൂടുതൽ ക്യാമ്പസുകളിൽ ഗവർണർക്കെതിരെ SFI ബാനർ ഉയർത്തി. ചാൻസലർ, നിങ്ങളുടെ വിധേയത്വം സർവകലാശാലകളോടായിരിക്കണം, സംഘപരിവാറിനോടാകരുതെന്നെഴുതിയ കറുത്ത തുണിയിലുള്ള ബാനർ SFI തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ ഉയർത്തി. പന്തളം NSS കോളേജിലും കാലടി ശ്രീശങ്കര കോളേജിലും SFI ഗവർണർക്കെതിരെ ബാനർ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് രാജ്ഭവന് സുരക്ഷ കൂട്ടി. റോഡിൻ്റെ വശങ്ങളിൽ കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തുറന്ന യുദ്ധത്തിനാണ് SFI പ്രവർത്തകർ മുതിർന്നത്. SFI പ്രവർത്തകർ ഉയർത്തിയ ബാനർ ഗവർണർ പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചതോടെ പ്രവർത്തകർ വീണ്ടും കെട്ടി. പോലീസ് ബാരിക്കേഡിന് മുകൾ കയറി നിന്നായിരുന്നു ബാനർ കെട്ടിയത്. ഗവർണറുടെ കോലവും കത്തിച്ചിരുന്നു. ഗവർണർ SFI പോര് തുടരുന്നതിനിടെ കാലിക്കറ്റ് സർവകലാശാല സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സെമിനാറിൽ ഗവർണർ പങ്കെടുക്കും. 3:30 ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തിലാണ് സെമിനാർ. RSS BJP നേതാക്കളും സെമിനാർ പങ്കെടുക്കുന്നുണ്ടെന്നാണ് വിവരം. ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ക്യാമ്പസിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പ്രവേശനമുണ്ടാകില്ലെന്നാണ് പോലീസ് അറിയിപ്പ്. അതേസമയം ഗവർണർക്കെതിരായ സമരത്തിൽ SFI ന്യായീകരിച്ച് എത്തിയിരിക്കുകയാണ് സ്പീക്കർ AN ശംസീർ. ജനാധിപത്യ രീതിയിൽ സമരം നടത്താൻ SFI അവകാശമുണ്ടെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബാനർ ഉയർത്തിയത് പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നും സ്പീക്കർ പറഞ്ഞു. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളുടെ വളർന്നു വന്ന പ്രസ്ഥാനമാണ് SFI. അതിനെ ഗവർണർ ആ രീതിയിൽ കാണണം. ക്രിമിനൽ സംഘമല്ല, SFI പ്രവർത്തകരെ പേരക്കുട്ടികളെ പോലെ കണ്ടാൽ മതി. ഗവർണർക്ക് SFI യുടെ ചരിത്രം അറിയാത്തതിനാലാണ് ക്രിമിനൽ സംഘമെന്ന് പറയുന്നതെന്നും സ്പീക്കർ പറഞ്ഞു.